നമസ്കാരം ഡിസംബർ എട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫുച്ച് എയർഫോഴ്സ് ബേസ് ഗുജറാത്ത് സമയം സന്ധ്യയാവാൻ തുടങ്ങുന്നു ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നതിനാൽ എയർഫോഴ്സ് ക്യാമ്പിൽ എല്ലാവരും ഗാഠനിദ്രയിലാണ് എന്നാൽ സ്ക്വാഡ്രൺ ലീഡർ വിജയ്കുമാർ കർണിക് മാത്രം ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പല ചിന്തകളായിരുന്നു ഇന്ത്യ പാക് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ മൂന്നാം തീയതി വൈകുന്നേരം അഞ്ചേ മുക്കാലോടെ സകല കണക്കുകൂട്ടലും തെറ്റിച്ചുകൊണ്ട് പാകിസ്ഥാനി എയർഫോഴ്സ് ഇന്ത്യൻ അതിർത്തിക്കുള്ളിലേക്ക് കടന്നു കയറി വ്യോമാക്രമണം നടത്തിയതാണ് തുടക്കം ഓപ്പറേഷൻ ചെങ്കിസ്കാൻ എന്ന ആ അപ്രതീക്ഷിത ആക്രമണത്തിൽ ഭാരതം ഒന്നടങ്കം ഞെട്ടിപ്പോയി പാകിസ്ഥാൻ ഈ അടുത്തിടെ സ്വന്തമാക്കിയ കനേഡിയൻ സേബർ യുദ്ധവിമാനങ്ങളാണ് ആക്രമണം നടത്തിയത് കൂടെ മിറാഷ് ഫൈറ്ററുകളും പത്താൻകോട്ട് അമൃതസർ ശ്രീനഗർ ഭരീദകോട്ട് അംബാല ആഗ്ര ജയ്സാൽമീർ ജോധ്പൂർ ബിക്കാനീർ തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിലെ പന്ത്രണ്ട് റൺവേകൾ നശിപ്പിക്കപ്പെട്ടു നൂറ്റി ബോംബുകൾ വഷിച്ചതായതാണ് ഔദ്യോഗിക കണക്ക് യുദ്ധവിമാനങ്ങളും ഇന്ധന സംഭരണശാലകളും ഇരുളിൽ തിരിച്ചറിയാൻ പ്രയാസമായതിനാൽ പാകിസ്ഥാൻ വ്യോമസേന പ്രധാനമായും റെഡാർ ഇൻസ്റ്റലേഷനുകളും റൺവേകളുമാണ് പ്രധാനമായും ലക്ഷ്യം വെച്ചത് അത് അവർ ഭംഗിയായി പൂർത്തീകരിക്കുകയും ചെയ്തു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വേവുകളായി നടന്ന എയർ സ്ട്രൈക്ക് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് നീണ്ടു നിന്നു അർദ്ധരാത്രിയിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാജ്യത്തെ റേഡിയോ മുഖേന അഭിസംബോധന ചെയ്തപ്പോഴാണ് ഇന്ത്യൻ ജനത ആക്രമണത്തെക്കുറിച്ച് അറിയുന്നത് തന്നെ രാത്രിക്ക് രാത്രി കണ്ണും പൂട്ടി തിരിച്ചടിക്കാനായിരുന്നു ഇന്ത്യൻ എയർഫോഴ്സിന് പ്രധാനമന്ത്രി നൽകിയ നിർദ്ദേശം ഒൻപത് മണിക്ക് തുടങ്ങിയ വ്യോമാക്രമണത്തിൽ മുരീദ് മിയാൻബാലി സർഗോദ തേജ്ഗാവ് കുർമിട്ടോള തുടങ്ങി ഈസ്റ്റും വെസ്റ്റും പാക് അതിർത്തികളിലുള്ള വ്യോമസേനാ കേന്ദ്രങ്ങൾ ഇന്ത്യൻ എയർഫോഴ്സ് പപ്പടം പൊടിക്കുന്നത് പോലെ പൊടിച്ചു പാകിസ്ഥാൻ്റെ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ട് നൽകിയ വിവരം വിജയ് ഓർത്തു അതുകൊണ്ട് തന്നെ എല്ലാ സൈനിക താവളങ്ങളിലും കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് സന്നദ്ധരായി മുന്നോട്ട് വന്ന സംഘപരിവാർ പ്രവർത്തകരിൽ നിന്നും തിരഞ്ഞെടുത്ത ചിലർക്ക് പരിശീലനം നൽകിയാണ് ഹരിയാന സിർസ എയർബേസിൽ സെക്യൂരിറ്റിക്ക് നിയോഗിച്ചിരിക്കുന്നത് ഫുജിൻ്റെ ഇൻചാർജ് തനിക്കാണ് ക്യാമ്പിന് നാലുപാടും വിശ്വസ്തരായ സൈനികരെ കാവൽ നിർത്തിയിട്ടുണ്ട് എന്നാലും മനസ്സിന് ഒരു സ്വസ്ഥതയില്ല പാക് അതിർത്തി വളരെ അടുത്താണ് ഓരോ നോർത്ത് അയാൾ സാവധാനം ഉറക്കത്തിലേക്ക് വീണു ഡിസംബർ മാസമായതിനാൽ നല്ല തണുപ്പായിരുന്നു ക്യാമ്പിലാകെ എണ്ണൂറ്റി മുപ്പത്തിരണ്ട് ഏക്കർ വിസ്തൃതിയുള്ള ഭുജ് എയർപോർട്ട് എയർഫോഴ്സ് ക്യാമ്പ് പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്നും വെറും മുപ്പത് മൈൽ മാത്രം ദൂരെയാണ് അതിനാൽ തന്നെ ഏറ്റവുമധികം ആക്രമണ ഭീഷണി നിലനിൽക്കുന്നുണ്ട് വിജയ്കുമാറിൻ്റെ ഭയം അസ്ഥാനത്തായിരുന്നില്ല വളരെ വലിയൊരു അപകടം ആകാശത്തിലൂടെ സാവധാനം അവരെ സമീപിക്കുന്നുണ്ടായിരുന്നു ക്യാമ്പിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് മൊബൈൽ ഒബ്സർവേഷൻ പോസ്റ്റിൽ കാവൽ നിൽക്കുകയായിരുന്നു സുഖ്ദേവ് സിംഗ് തണുപ്പ് കറ്റാൻ വലിച്ചിരുന്ന ഫോർ സ്ക്വയർ സിഗരറ്റ് ഊതി ഒരു മുഴക്കം കേട്ടതായി അയാൾക്ക് തോന്നി ബൈനോക്കുലറിലൂടെ ശബ്ദം കേട്ട ദിശയിലേക്ക് നോക്കിയ സുഖ്ദേവ് കണ്ടത് ആകാശത്ത് ചലിക്കുന്ന വസ്തുക്കളുടെ ഒരു കൂട്ടമാണ് ഇരമ്പി ഇരമ്പിയെടുക്കിയാണ് ശത്രുവിമാനങ്ങൾ ഉടൻ തന്നെ സുഖ്ദേവ് കൺട്രോൾ റൂമിൽ വിവരം അറിയിച്ചു നിമിഷ നേരം കൊണ്ട് എയർപോർട്ടിൽ അപകട സൈറാൻ മുഴങ്ങി ഗാഡനിദ്രയിലായിരുന്നോ എയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ബി എസ് എഫ് അംഗങ്ങളും ഞെട്ടിയുണർന്നു സൈറൻ കേട്ട് പിഴഞ്ഞുണർന്ന വിജയ് പുറത്തേക്കൂടി അദ്ദേഹവും കണ്ടു ചീറിയെടുക്കുന്ന പാക് യുദ്ധവിമാനങ്ങളെ ഒന്നും രണ്ടുമല്ല ഒന്നിന് പിറകെ ഒന്നായി പന്ത്രണ്ട് യുദ്ധവിമാനങ്ങൾ കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പേ ഫോർമേഷനിൽ മുന്നിലുണ്ടായിരുന്ന യുദ്ധവിമാനം ആദ്യ മിസൈൽ തൊടുത്തു ഒരു അഗ്നിഗോളം റഡാർ സ്റ്റേഷനിലേക്ക് കുതിക്കുന്നത് മാത്രമാണ് എല്ലാവരും കണ്ടുള്ളൂ അടുത്ത നിമിഷം സൈനികരുടെ ഇടനഞ്ച് പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ആ ബിൽഡിംഗ് ഒരു ഒരഗ്നികോളമായി മാറി മിസൈൽ സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ച കെട്ടിടത്തിൻ്റെ കഷ്ണങ്ങൾ വിജയുടെ മുന്നിലേക്ക് വീണു പെട്ടെന്നുണ്ടായ ആക്രമണത്തിൽ എണീറ്റ സൈനികർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല പക്ഷേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ ബോംബുകൾ വീണു തുടങ്ങിയിരുന്നു താഴ്ന്നു പറഞ്ഞ യുദ്ധവിമാനങ്ങൾ യന്ത്രത്തോക്കുകൾ ഉപയോഗിച്ചു തുരുതുരാ വെടിവെച്ചു ഭയന്ന് ചിതറിയോടിയ നിരവധി സൈനികർ വെടിയേറ്റ് പിടഞ്ഞു വീണു വിമാനത്തിൽ കടുപ്പിച്ച എം ത്രീ ഹെവി മെഷീൻ ഗണ്ണുകളിൽ നിന്നുള്ള പന്ത്രണ്ട് ദശാംശം ഏഴ് എം എം ബുള്ളറ്റുകൾക്ക് ഇന്ത്യൻ സൈനികരുടെ ശരീരം തുളച്ചു ശക്തി ഉണ്ടായിരുന്നു പെരുമഴ പോലെ വെടിയുണ്ടകൾ പെയ്തിറങ്ങി തലങ്ങും വിലങ്ങും പറന്നു നടന്ന വിമാനങ്ങൾ എയർപോർട്ടിലെ സുരക്ഷാ സംവിധാനങ്ങളും റെഡാർട്ട് നിരീക്ഷണ സംവിധാനങ്ങളും കൃത്യമായി ഉന്നമിട്ട് ആക്രമിച്ചു കറാച്ചി എയർബേസിൽ നിന്നും വെറും ഇരുന്നൂറ് കിലോമീറ്റർ മാത്രം ദൂരെയായിരുന്നു ഫുജ് എന്നതിനാൽ പാക് പൈലറ്റുമാർ ഇന്ധനം കുറച്ച് നിറച്ച് പകരം കൂടുതൽ ബോംബുകൾ കരുതിയിരുന്നു ഒരു യുദ്ധവിമാനം റൺവേ ലക്ഷ്യമാക്കി ഒരു ബാരൽ ബോംബ് ഡ്രോപ്പ് ചെയ്യുന്നത് വിജയിക്കറിനെ കണ്ടു സ്ഫോടക വസ്തുക്കൾ നിറച്ച ആ വീപ്പ ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു റൺവേയുടെ ഒത്ത നടുക്ക് വലിയൊരു ഗർത്തം രൂപപ്പെട്ടു അത് തന്നെയായിരുന്നു പാക് വ്യോമസേനയുടെ ഉദ്ദേശവും ഏത് വിധേനയും ഫുജ് എയർപോർട്ട് താറുമാറാക്കുക ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനങ്ങൾക്ക് പറന്നുയരാൻ സാധിക്കാത്ത വിധം റൺവേ നശിപ്പിക്കുക ഇന്ത്യൻ സൈനികർ വിമാനവേദ തോക്കുകൾ ഉപയോഗിച്ച് പാക് വിമാനങ്ങളെ വെടിവെച്ച് നോക്കിയെങ്കിലും അതെല്ലാം വിപുലമാകുകയാണ് ഉണ്ടായത് മിക്ക ഗൺ പോസ്റ്റുകളും പാക് വിമാനങ്ങൾ ആക്രമിച്ചു നശിപ്പിച്ചു പൊടുന്നനെ മധ്യനിരയിലായി പറന്നിരുന്ന വിമാനങ്ങൾ നാപ്പാം ബോംബുകൾ വർഷിച്ചു തുടങ്ങി തീ ബോംബുകളിലും ജ്വാലാ വിക്ഷേപണികളിലും ഉപയോഗിക്കുന്ന ഒരു ഗ്യാസോലിൻ ജെല്ലി മിശ്രിതമാണ് ഈ നാപ്പ ബോംബുകൾ ലക്ഷ്യസ്ഥാനത്ത് പതിക്കുമ്പോൾ ജെല്ലി പോലെ കൊഴുത്ത ദ്രാവകം മർദ്ദത്തോടെ പുറത്തേക്ക് വരികയും കത്തിപ്പിടിക്കുകയും ചെയ്യുന്നു ജെല്ലി അടങ്ങിയിട്ടുള്ളതിനാൽ പതിക്കിനിടത്ത് അത് ഒട്ടിപ്പിടിക്കും അതായത് സ്ഫോടനം കഴിഞ്ഞാലും മനുഷ്യരുടെ മേലെ ഈ മിശ്രിതം പറ്റിപ്പിടിച്ച് നിന്ന് കത്തും വിയറ്റ്നാം യുദ്ധത്തിൽ നാപ്പാം ബോംബ് ശരീരത്തിൽ ഒട്ടിപ്പിടിച്ച് ഒരു തീപ്പന്തം പോലെ ഓടുന്ന ബാലികയുടെ ചിത്രം ലോക മനസ്സാക്ഷിയെ ഞെട്ടിച്ചിരുന്നു നാപ്പാം ബോംബുകൾ പതിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം വിസ്താരമേറിയ വൃത്താകൃതിയിൽ ഭീമൻ അഗ്നികോളങ്ങൾ ഉണ്ടായി കത്തി ജൊലിക്കുന്ന മിശ്രിതം മേലെ പതിച്ചവരുടെ ഹൃദയം പിളരുന്ന നിലവിലെ നിലവിളികൾ തീപ്പന്തം പോലെ ഓടിയ സൈനികർ അവസാനം ഉരുകി വീഴുന്നത് നിസ്സഹായരായി മറ്റുള്ളവർ കണ്ടുനിന്നു പതിനഞ്ച് മിനിറ്റോളം എയർ സ്ട്രൈക്ക് നീണ്ടു നിന്നു റൺവേ സമ്പൂർണമായി ബോംബിട്ട് തകർത്ത പാക് വ്യോമസേന ലക്ഷ്യം നിറവേറ്റിയ ശേഷം തിരിച്ചു പറഞ്ഞു മൃത ശരീരങ്ങളും നിലവിളികളും മാത്രം ബാക്കിയായി പരിക്കേറ്റവരെ രക്ഷപ്പെട്ടവർ പ്രാഥമിക ശുശ്രൂഷ നൽകി ആശുപത്രിയിലേക്ക് എത്തിച്ചു മലപോലെ തകർന്നു കിടക്കുന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ വിജയ് നിസ്സഹായനായി നിന്നു തനിക്ക് സ്ക്വാഡ്രൺ ലീഡർ വിജയ്കുമാർ കർണിക്കിനെ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന ഫുജ് എയർപോർട്ട് ഇതാ തകർന്ന് തരിപ്പണമായി തൻ്റെ മുന്നിൽ കിടക്കുന്നു ബി എസ് എഫ് ഉദ്യോഗസ്ഥരടക്കം ആകെ മൊത്തം നൂറു പേരോളമേ ക്യാമ്പിലുള്ളൂ അവർ അഹോരാത്രം പണിയെടുത്താലും റൺവേ പുന ആഴ്ചകൾ ആഴ്ചകളെടുക്കും തിരിച്ചടിക്കാൻ എങ്ങനെയാണ് ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ പറന്നുയരുക അപമാനം കനത്ത അപമാനം ആത്മസംഘർഷം മൂലം ആ വൈമാനികൻ കണ്ണുകൾ ഇറക്കിയടച്ചു പിറ്റേ ദിവസം ഭുജിന് തൊട്ടടുത്തുള്ള മാതാപൂർ ഗ്രാമം നിത്യവൃത്തിക്കുള്ളത് അന്നെന്ന് അധ്വാനിച്ചുണ്ടാക്കുന്ന പാവപ്പെട്ടവരാണ് മാതാപൂർ നിവാസികൾ സൂര്യനുദിച്ച് വരുന്നതേയുള്ളൂ എങ്കിലും ഹീരു എന്ന മധ്യവസ്തിയായ വീട്ടമ്മ തൻ്റെ തിരക്കിട്ട വീട്ടു ജോലികളിൽ വ്യാപൃതയാണ് ചെമ്മൻ പാതയിലൂടെ പൊടി വറുത്തിക്കൊണ്ട് ഒരു എയർഫോഴ്സ് ചീഫ് സർപ്പഞ്ചിൻ്റെ അതായത് ഗ്രാമ മുഖ്യൻ്റെ വീട് ലക്ഷ്യമാക്കി പാഞ്ഞു പോകുന്നത് ഹീരു കണ്ടു തലേന്ന് വൈകിട്ട് യുദ്ധവിമാനങ്ങളുടെ ഇരമ്പവും തുടരെ തുടരെയുള്ള പൊട്ടിത്തെറുകളും കേട്ടത് അവർക്ക് ഓർമ്മ വന്നു എന്തെങ്കിലും സംഭവിച്ചു കാണും ഇല്ലെങ്കിൽ സൈനികർ ഇവിടേക്ക് വരില്ല ഹീരു ഓർത്തു അല്പനേരത്തിനുള്ളിൽ അടിയന്തരമായി നാട്ടുകൂട്ടം വിളിച്ചു ചേർക്കപ്പെട്ടു ഗ്രാമമുഖ്യനായ ജാദവ് ജി ഹിരാനിക്ക് ചുറ്റും ജനങ്ങൾ തിങ്ങിക്കൂടി എൻ്റെ പ്രിയപ്പെട്ട ഗ്രാമവാസികളെ വിനയത്തോടെ അദ്ദേഹം പറഞ്ഞു തുടങ്ങി ഇത് വിജയ്കുമാർ കർണിക് എന്ന പട്ടാളത്തിലെ വലിയൊരു സാറാണ് ഇന്നലെ വൈകിട്ട് തുടരെ തുടരെയുള്ള പൊട്ടിത്തെറികളുടെ ശബ്ദം കേട്ടത് നിങ്ങൾ ഓർക്കുന്നില്ലേ പാകിസ്ഥാൻ പട്ടാളക്കാർ വന്ന് നമ്മുടെ ഭൂജിലുള്ള വിമാനത്താവളം ബോംബിട്ട് നശിപ്പിച്ചതാണ് ആ കേട്ടത് റോഡുകളും പാലങ്ങളുമടക്കം അവർ ബോംബിട്ട് നശിപ്പിച്ചു നമ്മുടെ നിരവധി ധീരരായ സൈനികരുടെ ചോര കണ്ട് അവിടം ചുവന്നിരിക്കുകയാണ് ഗ്രാമീണർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ വിശദീകരിച്ചു കൊടുക്കുന്നത് ഒന്ന് നിർത്തിയ ശേഷം അദ്ദേഹം തുടർന്നു ഇതിന് തക്കതായ തിരിച്ചടി കൊടുക്കണമെങ്കിൽ നമ്മുടെ യുദ്ധവിമാനങ്ങൾ പറന്നുയരണം വിമാനം ഓടാനുള്ള റോഡ് പരിപൂർണമായി നശിച്ചിരിക്കുന്നു അത് വീണ്ടും നിർമ്മിക്കാനുള്ളത്ര ആൾക്കാർ ആ ക്യാമ്പിൽ ഇപ്പോഴില്ല ആയതിനാൽ നമ്മുടെ ഗ്രാമത്തിലെ സ്ത്രീകളുടെ സഹായം അഭ്യർത്ഥിച്ചാണ് ഇദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മൾ ഒത്തൊരുമിച്ച് ശ്രമിച്ചാൽ ദിവസങ്ങൾ കൊണ്ട് നമുക്ക് അത് പുനർനിർമ്മിക്കാൻ സാധിക്കും സഹകരിക്കില്ലേ നിങ്ങൾ ഗ്രാമമുഖ്യൻ്റെ ചോദ്യമുയർന്നു വിജയ് പ്രതീക്ഷയോടെ അമ്പരത്തിൽ നിൽക്കുന്ന ആ വീട്ടമ്മമാരെ നോക്കി എൻ്റെ സഹപ്രവർത്തകരും നിങ്ങളുടെ നാട്ടുകാരുമടക്കമുള്ള സൈനികരും വെന്തുപെടയുന്നത് കണ്ടിട്ടാണ് ഞാൻ വരുന്നത് ചോരയ്ക്ക് കണക്ക് ചോദിക്കണമെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ് കൈകൾ കൂപ്പിക്കൊണ്ട് അദ്ദേഹം അവരോട് അഭ്യർത്ഥിച്ചു ഞങ്ങൾ തയ്യാറാണ് നമുക്ക് തിരിച്ചടിക്കണം ഹീരുവാണ് ആദ്യം മറുപടി പറഞ്ഞത് ഞങ്ങൾ തയ്യാറാണ് നമുക്ക് തിരിച്ചടിക്കണം ഞങ്ങൾ തയ്യാറാണ് നമുക്ക് തിരിച്ചടിക്കണം സ്ത്രീകൾ ഒന്നടങ്കം പറഞ്ഞു കണ്ണുകൾ കത്തി എരിയുമ്പോഴും വിജയകുമാറിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിഴിഞ്ഞു പിന്നീട് ശരവേഗത്തിലായിരുന്നു കാര്യങ്ങൾ ഒന്നും രണ്ടുമല്ല മുന്നൂറ് സ്ത്രീകളാണ് റൺവേയുടെ നിർമ്മാണത്തിന് മുന്നോട്ട് വന്നത് മണച്ചാക്കുകൾ ഒരുക്കിയും ബങ്കറുകൾ നിർമ്മിച്ചും സുരക്ഷയൊരുക്കാനുള്ള സംവിധാനങ്ങൾ തലേ ദിവസം രാത്രി തന്നെ ചെയ്തു വെക്കാൻ ഉത്തരവിട്ടാണ് വിജയകുമാർ ഈ ദൗത്യത്തിന് മുന്നിട്ടിറങ്ങിയത് സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാനും അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു ദുർഘടം പിടിച്ച മേഖലയായിരുന്നതിനാലും ജലവിതരണ സംവിധാനം തകർക്കപ്പെട്ടതിനാലും ആദ്യ ദിവസം വീട്ടന്മാർക്ക് വേണ്ട ആഹാരവും ജലവും പോലും എത്തിക്കാൻ സൈന്യത്തിന് സാധിച്ചില്ല ആ സ്ത്രീകൾ ഒന്നടങ്കം അന്ന് വിശപ്പും ദാഹവും മറന്ന് ജോലി ചെയ്തുവെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാവുമോ രണ്ടാം ദിവസം കുറേ പേർ ലഘുഭക്ഷണം പൊതിഞ്ഞുകൊണ്ടുവന്നു കുറച്ചു പേർക്ക് സൈനികർ ഭക്ഷണം തയ്യാറാക്കി കൊടുത്തു സുക്രീം രാജസ്ഥാൻ ഗുജറാത്ത് എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന ഒരുതരം ഗോതമ്പ് ബിസ്ക്കറ്റാണ് ഈ സുക്രി പച്ചമുളകും മാത്രമായിരുന്നു അവർക്ക് ലഭ്യമായിരുന്ന ആഹാരം സൈനികരുടെ ഭക്ഷ്യവസ്തുക്കളുടെ ഗോഡൗണും സ്ഫോടനത്തിൽ തകർന്നിരുന്നു അന്ന് വൈകുന്നേരവും പിറ്റേ ദിവസവും ആ പ്രദേശത്തെ ഒരു ക്ഷേത്രത്തിൽ നിന്നും പഴങ്ങളും മധുരപലഹാരങ്ങളും ആ സ്ത്രീകൾക്ക് എത്തിച്ചു നൽകി വ്യോമാക്രമണം വീണ്ടും ഉണ്ടായാൽ സയറൻ മുഴങ്ങുമെന്നും അത് കേട്ടാൽ ഓരോരുത്തരും എങ്ങോട്ടാണ് ഓടേണ്ടതെന്നും വീട്ടമ്മമാരോട് കർണിക് വിശദീകരിച്ചു കൊടുത്തു റെഡാർ സംവിധാനങ്ങൾ തകർന്ന കാരണം ഏതൊരു വിമാനത്തിൻ്റെ മുഴക്കം കേട്ടാലും സ്ത്രീകൾ ഓടി കുറ്റിക്കാട്ടിൽ ഒളിക്കുമായിരുന്നു വൽഫായി സേഖാനി എന്ന പെൺകുട്ടി തൻ്റെ കൈക്കുഞ്ഞിനെ അയൽ വീട്ടുകാരുടെ സംരക്ഷണത്തിലാക്കിയാണ് ജോലി ചെയ്യാനെത്തിയത് അതിർത്തി സംസ്ഥാനമായതിനാൽ അവൾക്ക് രാജ്യസ്നേഹം എന്താണെന്നും രാഷ്ട്ര സുരക്ഷയുടെ പ്രാധാന്യവും നല്ല പോലെ അറിയാമായിരുന്നു നിനക്കെന്തെങ്കിലും പറ്റിയാൽ കുഞ്ഞിൻ്റെ അവസ്ഥ എന്താവും എന്ന വീട്ടുകാരുടെയും അയൽക്കാരുടെയും ചോദ്യത്തിന് എൻ്റെ സഹോദരന്മാർക്ക് ഇപ്പോഴാണ് എൻ്റെ ആവശ്യമുള്ളത് പിന്നെ മകൻ അവന് ദൈവം തുണയുണ്ടാവും എന്നായിരുന്നു അവളുടെ മറുപടി പലവട്ടം പാകിസ്ഥാനി വിമാനങ്ങൾ വീണ്ടും പറന്നെത്തിയെങ്കിലും പുനർനിർമ്മിക്കപ്പെടുന്ന റൺവേ വീട്ടമ്മമാരുടെ നിർദ്ദേശപ്രകാരം ചാണകം കട്ടിയിൽ കലക്കി കലക്കൊഴിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ അവരിൽ നിന്നും മറച്ചു സൈറൺ മുഴങ്ങുമ്പോൾ തന്നെ എല്ലാവരും പണിയായുധങ്ങളും എടുത്തു സുരക്ഷാ ഷെൽട്ടറുകളിലേക്കും ബങ്കറുകളിലേക്കും ഓടി ഉറക്കമില്ലാതെ മതിയായ ആഹാരവും ജലവും ഇല്ലാതെ രാത്രിയും പകലും അവർ ജോലി ചെയ്തു ഒരു രാജ്യത്തിൻ്റെ സൈന്യവും ജനതയും കായ്മൈ മറന്ന് അഹോരാത്രം പ്രവർത്തിച്ചു എഴുപത്തിരണ്ട് മണിക്കൂറുകൾ നാലാം ദിവസം വൈകുന്നേരം കൃത്യം നാല് മണിക്ക് ഇന്ത്യൻ എയർഫോഴ്സിന്റെ യുദ്ധവിമാനങ്ങൾ ഹുങ്കാരം മുഴക്കിക്കൊണ്ട് പുനർനിർമ്മിക്കപ്പെട്ട ഫുജ് റൺവേയിലൂടെ ആകാശത്തേക്ക് ചിറകു വിരിച്ചു പറന്നുയർന്നു ഒരു ജനതയുടെ ഒരു ഗ്രാമത്തിൻ്റെ സാക്ഷാത്കാരമായിരുന്നു ആ നിമിഷം നിറഞ്ഞ കണ്ണുകളോടെ ഉയർത്തിപ്പിടിച്ച ശിരസ്സോടെ അഭിമാനപൂർവ്വം അത് നോക്കി നിന്ന മാതാപൂരിലെ ദേവിമാർ കനത്ത കരഘോഷം മുഴുക്കി പാകിസ്ഥാൻ്റെ നെഞ്ചകം പിളർക്കുന്ന സ്ഫോടനങ്ങൾ നടത്തിയാണ് ഇന്ത്യൻ വ്യോമസേന മറുപടി നൽകിയത് ആ ധീര വനിതകളുടെ സേവനം തിരിച്ചറിഞ്ഞ ഭാരതം ഒരാൾക്ക് അൻപതിനായിരം രൂപ വീതം പാരിതോഷികം നൽകി ആ ദരിദ്ര ഗ്രാമം അങ്ങനെ പച്ചപിടിച്ചു ഇന്ന് ഏഷ്യയിലെ ഏറ്റവും ധനിക ഗ്രാമങ്ങളിലൊന്നാണ് മാതാപൂർ കേന്ദ്രമന്ത്രിയായിരുന്ന സ്മൃതി ഇറാനി തൻ്റെ പ്രത്യേക താൽപ്പര്യപ്രകാരം പത്ത് ലക്ഷം രൂപ അനുവദിച്ച് മാതാപൂരിൽ വീരാങ്കന സ്മാരകം പണിതുയർത്തി മാതാപൂരിലെ വീരാങ്കനകൾക്ക് ഇന്ന് വയസ്സായി എങ്കിലും അഭിമുഖത്തിൽ അവർ പറഞ്ഞത് രാഷ്ട്രസേവനത്തിന് വിളിച്ചാൽ ഇപ്പോഴും അതിനുള്ള ഊർജ്ജം അവരിൽ ബാക്കിയുണ്ടെന്നാണ് ഈ ഗ്രാമത്തിലെ വീരാങ്ങനകളുടെ കഥകൾ ഒരു കോരിത്തരി കോരിത്തെപ്പോടെയല്ലാതെ ഒരു ഇന്ത്യക്കാരനും കേട്ടിരിക്കാനാവില്ല വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്തുമാനൽ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ സന്തോഷം ഇതാരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ള ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിൽ എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് രാജേഷ് പിള്ളിക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു